ഹായ് ഫ്രണ്ട്സ്, ജെസ്സീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് കറിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടോ ഒക്കെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതേപോലെ തന്നെ അപ്പത്തിന്, ഇടിയപ്പത്തിന് എല്ലാം നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ 4 മുട്ടയാണ് ഞാനിവിടെ പൊളിച്ചു വെച്ചിരിക്കുന്നത്. നാടൻ മുട്ടയാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള ഏത് മുട്ട വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 ടൊമാറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, തൊണ്ടൻ പച്ചമുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരി പച്ചമുളകും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. 1 പീസ് ഇഞ്ചി, 3 അല്ലി, വെളുത്തുള്ളി. അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി. അപ്പോൾ നമുക്കിനിയും മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ ഒരു ചീനിച്ചട്ടി ഞാൻ അടുപ്പേ വെച്ചിരിക്കുന്നു. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ചെറിയ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെണ്ണ വേണമെങ്കിലും മുട്ടക്കറിക്ക് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് സ്വല്പം കരിവേപ്പില ചേർത്ത് കൊടുക്കും. അതിനുശേഷം പൊളിച്ചു വെച്ചിരിക്കുന്ന 3 അല്ലി, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കും. സവാള ചേർത്ത് കൊടുക്കും. സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നത് ഈ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും പെട്ടെന്ന് മൂത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത്. ഇനി നമുക്ക് ഈ പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് കറിയാണിത്. പുറത്തു നിന്ന് ഇപ്പോൾ അപ്പോ പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ സ്വന്തമായിട്ടൊരു കറി ഉണ്ടാക്കി കഴിക്കണം. വെജിറ്റേറിയനായ ആൾക്കാർക്കും മുട്ട കഴിക്കുന്നവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ ഗരം മസാലപ്പൊടി 1 ചെറിയ ടീസ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ആദ്യം സവാള വഴറ്റിയപ്പോൾ ചേർത്തിരുന്നു. എന്നാലും ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള അവരവരുടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഇത് കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഈ മുട്ട അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് 1 ശകലം മല്ലിയിലം കൂടി ഞാൻ ചേർക്കുന്നു. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നല്ല സ്വാദേറിയ ഒരു മുട്ടക്കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു എഗ് കറിയാണ്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ പാകമായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ തുടർച്ചയായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തു, തുടർച്ചയായി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.